നമസ്കാരം ഹെർബൽ വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ദശപുഷ്പത്തിൽ ഒരു സസ്യമായിട്ടുള്ള മുയൽ ചെവിയെക്കുറിച്ചാണ് പരിചയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ദശപുഷ്പ സസ്യമായ മുക്കുറ്റിയെക്കുറിച്ച് മുക്കുറ്റിയുടെ ഔഷധ പ്രയോഗങ്ങളും അവയുടെ ഗുണങ്ങളും അതുപോലെ വാസ്തുപ്രകാരം മുക്കുറ്റി എവിടെയൊക്കെയാണ് ഗൃഹത്തിൽ നടേണ്ടത് എന്നുള്ളതിനെ പറ്റിയും വിശദമായ വീഡിയോ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ അത് കണ്ടുനോക്കുക ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിടാം അതുപോലെ തന്നെ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവർക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ഈ മുയൽ ചെവിയെ പറ്റി കൂടുതലായി നമുക്ക് പഠിക്കാം ബൊട്ടാണിക്കൽ നെയിം സയൻറ്റിഫിക് നെയിം എമിലിയ സോഞ്ചിഫോളിയ എന്നാണ് ഇംഗ്ലീഷിൽ ഇത് ലൈലാക് എന്നും അതുപോലെ ക്യുപിഡ്സ് ഷേവിംഗ് ബ്രഷ് എന്നും അറിയപ്പെടാറുണ്ട് വളരെ മനോഹരമായ ചെറിയ പൂക്കളാണ് പൂക്കളാണിതിനുള്ളത് പൂക്കൾക്കൊരു ലാവണ്ടർ കളറാണ് പൂക്കൾ പാകമാകുമ്പോൾ കൊഴിഞ്ഞു വീഴാനാകുമ്പോൾ അപ്പൂപ്പൻ താടികളെ പോലെ പറന്നു പോയിയാണ് ഇവയുടെ പ്രജനനം ഈ ഒരു ഔഷധ സസ്യം നമുക്ക് കേരളത്തിൽ ദശപുഷ്പം എന്നുള്ള രീതിയിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യം ചൈനീസ് മെഡിസിനിലുമുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഔഷധസസ്യം ഒരു ചെറിയ ചെടിയാണ് നമ്മൾക്ക് അല്പം നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണിത് കണ്ടുവരുന്നത് ഒരുപാട് ഡ്രൈ ആയിട്ടുള്ള ഉണങ്ങിയ കാലാവസ്ഥകളിലൊന്നും ഇത് കാണാറില്ല നമുക്കിത് സംരക്ഷിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷം ഒരു ചെടിയെ സംരക്ഷിച്ച് നിർത്തുവാൻ സാധിക്കും അതുപോലെ ഇതിൻ്റെ വിത്ത് വീണ് തൊട്ടടുത്ത് വീണ്ടും വീണ്ടും ചെടികൾ കിളിർത്ത് വരികയും ചെയ്യും സമൂലം ഔഷധയോഗ്യമാണ് ഈ ഒരു ചെടി ദശപുഷ്പങ്ങളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പത്ത് സസ്യങ്ങളും വളരെയധികം അത്ഭുതകരമായ ഔഷധ ഗുണങ്ങളുള്ള ചെടികളാണ് അതുപോലെ തന്നെയാണ് ഈ മുയൽ ചെവിയും മുയൽ ചെവിക്കും ധാരാളം ഔഷധ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെടിക്ക് വാത കഫ വാതകഫദദോഷങ്ങളെ നോർമലാക്കുവാനുള്ള കഴിവുണ്ട് ആയുർവേദ പ്രകാരമാണ് ഇത് പറയുന്നത് ആയുർവേദ പ്രകാരം നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു ചെടിയുടെ സംസ്കൃത നാമധേയം കൂടി പറയേണ്ടതായുണ്ട് ശശശ്രുതി എന്ന് പൊതുവെ അറിയപ്പെടുന്നു ആകു എന്നും പറയാറുണ്ട് എലിച്ചെവി എന്നും പറയാറുണ്ട് എന്നാൽ കൂടുതലായും അറിയപ്പെടുന്നത് ശശശ്രുതി എന്ന് തന്നെയാണ് മുയൽ ചെവി എന്ന് തന്നെയാണ് ശശം എന്നാൽ മുയൽ എന്നാണ് ദോഷങ്ങൾ ഇത് നോർമലാക്കും വെച്ചാൽ കഫം കൊണ്ടും വാദം കൊണ്ടുമൊക്കെ ഉണ്ടാവുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്ക് ഈ കുഞ്ഞൻ മുയൽ ചെടി പരിഹാരമാണ് എന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഫീവർ നമുക്ക് വിട്ടുവിട്ട് വരുന്ന പനിക്കും അല്ലാതെയുള്ള പനിക്കുമെല്ലാം തന്നെ ഈ മുയൽ ചെവി തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് വളരെ നല്ലതാണ് മുയൽ ചെവി മാത്രമായി ഇട്ടാൽ മതിയാകും അത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ് വെള്ളം തിളപ്പിച്ച ശേഷം നമ്മൾ ആ മുയൽ ചെവി എന്താ മുയൽ ചെവി കളയണമെന്നില്ല അത് കഴിക്കാവുന്നതുമാണ് ഈ മുയൽ ചെവി ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്കറിയായി തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇലയാണ് ഒരു ചെറിയ കൈപ്പ് രസം ഉണ്ടെങ്കിൽ തന്നെയും അത് നന്നായി നിങ്ങളുടെ പറമ്പിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തോരനാക്കിയോ മെഴുക്കുപരട്ടിയാക്കിയോ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് സാധാരണഗതിയിൽ ഈ നീർവാഴ്ചയുള്ള സ്ഥലങ്ങളിൽ മാത്രം കണ്ടുവരുന്നത് കൊണ്ട് തന്നെ അത് അങ്ങനെ തോരൻ വെക്കാൻ മാത്രമൊന്നും പലരുടെയും ഗ്രഹങ്ങളിൽ കാണാറില്ല ഇനി നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ വളരെ നല്ലതാണ് കറിയായി ഉപയോഗിക്കാൻ വളരെ നല്ല ഒരു ഇലയാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ ടോൺസിലൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ മുയൽ ചെവിയുടെ ഇലനീര് ഇന്ദുപ്പുമായി ചേർത്ത് വെള്ളം തൊടാതെ വേണം അരയ്ക്കുവാൻ അങ്ങനെ അരച്ച് ആ മുഴിയുള്ള ഭാഗത്ത് തൊട്ട് കൊടുക്കുക നന്നായി തടവിക്കൊടുത്ത് ഡെയിലി ദിവസേന ചെയ്യുക നാൽപ്പത്തൊന്ന് ദിവസം ചെയ്യുക ഇട്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും പിന്നീടത് തുടർന്ന് മാത്രം മതി പൂർണ്ണമായും മാറിയ ശേഷം മരുന്നിൻ്റെ ഉപയോഗം നിർത്താം അതുപോലെ കഫം കഠിനമായ കഫക്കെട്ടിനെ വരെയും പറിച്ച് കളയുന്ന രീതിയിലുള്ള അത്ഭുതകരമായ ഒരു ചെടിയാണിത് അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ മൂയൽ ചെവിയുടെ ഇല പറിച്ച് ചവച്ച് നീരറക്കിയാലും മതി ചുമയുള്ളവർക്കും ഇതേപോലെ തന്നെ ചെയ്യാം വെള്ളം തിളപ്പിച്ചു കുടിക്കേണ്ടവർക്കത് ചെയ്യാം നീര് തേനുമായി മിക്സ് ചെയ്ത് കൊടുത്താൽ കൊച്ചു കുട്ടികൾക്കും കൊടുക്കാൻ സാധിക്കും വീട്ടുമാറാത്ത ചുമയ്ക്കൊക്കെ ഇത് കൊടുക്കാൻ സാധിക്കും അതുപോലെ ബ്രോങ്കൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്കും ഈ മുയൽ ചെവി ഒരു ഭാഗമാക്കിയാൽ അവരുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയാൽ അവർക്ക് വളരെ നല്ല ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ മറ്റൊരത്ഭുതകരമായ ഗുണം എന്താണെന്ന് വെച്ചാൽ കണ്ണിലുണ്ടാകുന്ന എന്ത് തരത്തിലുള്ള അസുഖങ്ങൾക്കും ഈ മുയൽ ചെവിയുടെ നീര് വളരെ ഫലപ്രദമാണ് എന്നുള്ളതാണ് കണ്ണിടയ്ക്കിടയ്ക്ക് ചൊറിയുക കണ്ണിലുണ്ടാകുന്ന ചുവപ്പ് അടിക്കടി കണ്ണിൽ കൺകുരു വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുയൽ ചെവിയുടെ നീര് എത്തിച്ചു കൊടുത്താൽ മതിയാകും ഇത് ഡെയിലി രണ്ട് നേരം രണ്ട് തുള്ളി വീതം ഓരോ കണ്ണുകളിലും ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ കണ്ണിനുണ്ടാവുന്ന എന്ത് അസ്വസ്ഥതകൾക്കും കണ്ണിൽ പെട്ടെന്ന് തന്നെ കണ്ണ് മൂടൽ അനുഭവപ്പെടുക അങ്ങനെയുള്ള അവസ്ഥകൾക്കെല്ലാം തന്നെ ഈ മുയൽ ചവിയുടെ ഇലനീര് മതിയാകും തുടർച്ചയായി ഒരു ഏഴ് ദിവസമെങ്കിലും ചെയ്യണമെന്ന് മാത്രം അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ മുയൽ ചവിയുടെ പേസ്റ്റ് പുറമേ അരച്ച് പുരട്ടുകയാണെങ്കിൽ മുറിവുണങ്ങും അതുപോലെ വല്ലാതെ ബ്ലീഡിങ് രക്തം പോകുന്ന പോകുന്നൊരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അരച്ചു പുരട്ടിയാൽ മാത്രം മതി പെട്ടെന്ന് തന്നെ ബ്ലഡ് വെസൽസൊക്കെ ചുരുങ്ങുന്നതായിരിക്കും ഇത് മറ്റ് ഫോറിൻ കൺട്രീസിലൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഈ തൊണ്ടയിൽ ഒക്കെ വരുമല്ലോ അതുപോലെ തന്നെ തൊണ്ടവേദന അതിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ഉപയോഗം ഡയറിയ വയറിളക്കം വരുന്നവർക്ക് ഇത് കുടിക്കാൻ കൊടുക്കാവുന്നതാണ് നല്ല ഒരു ക്വാണ്ടിറ്റി നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ കഷായം വെച്ച് കഴിക്കാം അല്ലാത്ത പക്ഷം തിളപ്പിച്ച് വെള്ളം തിളപ്പിച്ച് പകുതിയാക്കി വറ്റിച്ച് കുടിച്ചാൽ മാത്രം മതി പിന്നെ പാമ്പ് വിഷത്തിന് വരെ ഈയൊരു മുയൽ ചെവി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇത് ഉള്ളിൽ കഴിക്കുകയും അതുപോലെ പുറമെ അരച്ചിടുകയും ചെയ്യാം അരച്ചിടുമ്പോൾ മറ്റു വസ്തുക്കളുമായി കൂട്ടിക്കലർത്തി അരയ്ക്കണമെന്നില്ല വേണമെങ്കിൽ അല്പം ഇന്ദുപ്പ് ചേർക്കാമെന്ന് മാത്രം അതുപോലെ ദേഹം ആസകലം ചൊറിഞ്ഞ് തടിക്കുന്ന ചൊറിഞ്ഞ് നീര് വരുന്ന തരത്തിലുള്ള എല്ലാ വിധത്തിലുള്ള ചർമ്മ രോഗങ്ങൾക്കും എക്സീമയ്ക്കും ഈ നമ്മളുടെ മുയൽ ചെവി പേസ്റ്റാക്കി അരച്ചിട്ട് കൊടുത്താൽ മതിയാകും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ചൈനയിൽ ഈ ഒരു ചെടിയുടെ ഇല ഇലക്കറിയായി ഉപയോഗിക്കാറുണ്ട് ഇതിൻ്റെ ചതച്ചെടുത്ത നീര് എവിടെയെങ്കിലും സ്കിന്നിൽ എന്തെങ്കിലും ഒരു ഇറിറ്റേഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മാറും പലതരത്തിലുള്ള തരത്തിലുള്ള മേക്കപ്പ് പ്രോഡക്റ്റുകളൊക്കെ ഉപയോഗിച്ച് സ്കിന്നിന് ചൊറിഞ്ഞ് തടിക്കുന്ന പല വ്യക്തികളുമുണ്ട് അപ്പോൾ അവർക്ക് മറ്റൊരു ക്രീം അതിനു വേണ്ടി പോയി വാങ്ങി ഉപയോഗിക്കുന്നതിനും നല്ലത് ഏറ്റവും ഫലപ്രദവുമാണ് ഒന്നോ രണ്ടോ ഉപയോഗങ്ങൾ കൊണ്ട് തന്നെ അവരുടെ സ്കിന്നിനുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും അത് നിങ്ങളുടെ വീട്ടിൽ മുയൽ ചെവി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നോക്കി വയ്ക്കുക ഇത് അരച്ച് നീര് പുരട്ടിയാൽ മാത്രം മതിയായിരിക്കും പിന്നെ നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്നു ഫേസ് ഫേസിലെ സ്കിന്ന് നല്ല മൃദുലവും അതുപോലെ ക്ലിയറുമായി വരുവാൻ വേണ്ടിയിട്ട് ഈ മുയൽ ചെവിയുടെ നീരിൽ ലേശം കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് നന്നായി ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതിയാകും എണ്ണ ആക്കി തേക്കാൻ എണ്ണ കാച്ചാൻ അറിയാവുന്നവരാണെങ്കിൽ മുയൽ ചെവി ഇട്ട് വെളിച്ചെണ്ണയിൽ എണ്ണ കാച്ചി വെച്ചിരുന്ന് അത്യാവശ്യം ഒരു രണ്ട് മൂന്ന് തുള്ളി മുഖത്ത് തേച്ച് കൊടുത്ത് ഡെയിലി തേച്ച് കൊടുത്ത് അധികം സമയം മുഖത്ത് വെക്കണമെന്നില്ല ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയാകും കൂടിപ്പോയാൽ അരമണിക്കൂർ വെച്ചാൽ മതിയാകും അതിനുശേഷം ചെറുപയർ പൊടിയോ കടലമാവോ കൊണ്ട് നന്നായി മുഖം കഴുകി വൃത്തിയാക്കി കൊടുത്താൽ മതിയും മുഖം നല്ല ക്ലിയറും സോഫ്റ്റും ആകാൻ വളരെ നല്ലതാണിത് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അത്ഭുതകരമായ ഒരു ഉപയോഗം എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയാണ് മുടിയുടെ വള വളർച്ച എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിലല്ല മുടിയുടെ ഫോളിക്കുലാർ സ്റ്റേറ്റിനെ തന്നെ ഫോളിക്കുറാൾ ലെവലിനെ മുതൽ പുതിയ പുതിയ ഫോളിക്കിൾസ് വരുമ്പോഴാണ് ഉണ്ടാകുമ്പോഴാണല്ലോ അതിൽ നിന്നും പുതിയ പുതിയ മുടി നാമ്പുകൾ വരുന്നത് അപ്പോൾ ഈ ഫോളിക്കിൾസ് ഉണ്ടാവുന്നില്ല എങ്കിൽ മുടി ഉണ്ടാവുന്നതും കുറവായിരിക്കും അപ്പോൾ പുതിയ ഫോളിക്കിൾസിനെ ഉണ്ടാക്കാനുള്ള കഴിവ് വരെ ഈ ഒരു മുയൽ ചെവിക്ക് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ എണ്ണ കാച്ചാൻ അറിയുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ മുയൽ ചെവി എണ്ണ കാച്ചുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് വളരെ നല്ല വ്യത്യാസമാണ് മുയൽ ചെവി അപ്പോൾ ഇത് വളരെ വിലയേറിയ അറിവാണ് അപ്പോൾ നിങ്ങളിനി പേഴ്സണലായിട്ട് നിങ്ങൾ എണ്ണ കാച്ചുന്ന സമയത്ത് ഈ മുയൽ ചെവി നിങ്ങളുടെ വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുക വളരെ നല്ല ഫലമായിരിക്കും തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ മുയൽ നീര് രാസ്നാദി പൊടിയുമായി ചേർത്ത് തലയിൽ കൊടുക്കുക ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ തലവേദനയ്ക്ക് വേണ്ടി തടവി കൊടുക്കുമ്പോൾ പുരികം അവസാനിക്കുന്ന സ്ഥലത്തൊരു കുഴി പോലുള്ള ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് വേണം നമ്മളിത് തടവിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് അവിടെയും രണ്ട് സൈഡിലും അതുപോലെ തന്നെ നെറ്റിത്തടത്തിലുമാണ് നന്നായി കൊടുക്കുന്നത് ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ എത്ര കടുത്ത തലവേദനയും മൈഗ്രെയിനും അടക്കം നിങ്ങൾക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ കാലിൻ്റെ പെരുവിരലിൽ ഇതേ മിശ്രിതം ഇറ്റിച്ചാലും വളരെ നല്ലതാണ് പിന്നെ സ്ത്രീകൾക്കുണ്ടാവുന്ന ബ്ലീഡിങ് പ്രശ്നം അതിയായിട്ടുള്ള ആർത്തവ സമയത്തുള്ള ബ്ലീഡിങ്ങിന് ഈ മുക്കുറ്റിയുടെ നീര് പാലിൽ കാച്ചി കുടിക്കുന്നത് വളരെ നല്ലതാണ് അത് ശരീരത്തിലെ ഏത് ഭാഗത്തു നിന്നുള്ള ബ്ലീഡിങ്ങിനാണെങ്കിലും വളരെ നല്ലതാണ് പിന്നെ സൈനസൈറ്റിസ് കാരണം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു മുയൽ ചെവി അരച്ച് അതായത് വെള്ളം ചേർക്കാതെ അരച്ച് നിറുകയിൽ വെക്കുക ഇത് സമൂലം വേറടക്കം വേണം അരയ്ക്കുവാൻ വേണ്ടിയിട്ട് അതുപോലെ ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ വെളുത്തുള്ളിയും ഉപ്പും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കഴിക്കുന്നതും ചിലരിൽ കൂടുതൽ ഫലം ചെയ്യുന്നതായി കണ്ടിട്ടുണ്ട് ഉള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു പത്ത് മില്ലി മാത്രം മതിയാവും ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഫീവർ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഒരു പത്ത് മിനിറ്റ് പത്ത് മില്ലി രണ്ട് നേരമായി വേണം കുടിക്കുവാൻ വേണ്ടിയിട്ട് പൈൽസിനും വളരെ നല്ല ഒരു മരുന്നാണ് ഈ മുയൽ ചെവി ഇത് നമ്മൾ നെല്ലിക്ക നെല്ലിക്കാവരുപ്പത്തിൽ അരച്ച് മോരിൽ കലക്കി കുടിക്കുകയാണ് വേണ്ടത് എത്ര കൂടിയ ബ്ലീഡിംഗ് പൈൽസ് വരെയും നമുക്ക് ഇതുകൊണ്ട് പിടിച്ചു നിർത്താൻ സാധിക്കും അതുപോലെ വ്രണങ്ങൾ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തുള്ള വ്രണങ്ങൾ നീക്കുവാനും ഇത് വളരെ നല്ലതാണ് കാലിൽ തറഞ്ഞിട്ടുള്ള മുള്ളു നീക്കം ചെയ്യാൻ സാധിക്കുന്ന ആ മുള്ളിനെ പുറത്ത് കൊണ്ടുവരാൻ വളരെ നല്ല ഒരു സിദ്ധൌഷധമാണ് ഈ മൂൽ ചെവി നമുക്ക് കാലിലോ കയ്യിലോ ഒക്കെ ഏതെങ്കിലും കാല് എന്നുദ്ദേശിക്കുന്ന കട്ടിയുള്ള ഭാഗത്ത് ഏതെങ്കിലും കട്ടിയുള്ള ഭാഗത്ത് ഒരു മുള്ളോ മറ്റോ നമുക്ക് തടഞ്ഞു പോയി കഴിഞ്ഞാൽ അത് കുത്തിയെടുക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു ജോലിയാണ് അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ ഈ മുയൽ ചെവി അരച്ച് നന്നായി പൊത്തി വെച്ച് കൊടുക്കുക ഈ ഒരു കയറിപ്പോയ ആ മുള്ള തിരിച്ചിറങ്ങി വരുന്നതായിരിക്കും ഇത് അപ്പം ഒരു കാര്യമാണ് നിങ്ങൾക്കിത് ചെയ്തു നോക്കാം എപ്പോഴെങ്കിലും അത്യാവശ്യം വരുമ്പോൾ അപ്പോൾ തൊടിയിൽ ഇറങ്ങി നിങ്ങൾ പരിശോധിക്കുക നിങ്ങളുടെ വീട്ടു വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ സൈഡിലുമൊക്കെ ആയിട്ട് തറയൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നടപ്പാതകൾ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിലൊക്കെയായി മിക്കവാറും ഈർപ്പമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ഈ ഒരു മുയൽ ചെവി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ നല്ലൊരു ചെടിച്ചട്ടിയിലേക്കോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രത്യേകം ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ഞാൻ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ് ഈ ദശപുഷ്പങ്ങൾക്ക് വാസ്തു ഉണ്ട് അപ്പോൾ ഈ ഈ ഒരു ചെടിയുടെ വാസ്തു ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും അപ്പോൾ അത് നോക്കി പറമ്പിൽ നിന്ന് നിങ്ങൾ വീട്ടിൻ്റെ മുറ്റത്തേക്കോ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തേക്കോ എവിടെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്നുള്ളത് വ്യക്തമായി വാസ്തുശാസ്ത്ര പ്രകാരം പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് വളരെയധികം ഉപകാരപ്രദമായി ഈ ഒരു മുക്കുറ്റിയെക്കുറിച്ചുള്ള കുറച്ച് നീണ്ട വീഡിയോ ആണ് എന്നാലും മുക്കുറ്റിയെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായി ചോദിക്കുക അതിന് കൃത്യസമയത്ത് തന്നെ മറുപടി ലഭിക്കുന്നതായിരിക്കും മുക്കുറ്റിയുടെ തയ്യോ മറ്റോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇമെയിൽ കൊടുത്തിട്ടുണ്ട് ആ ഇമെയിൽ ഐ ഡിയിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി